ഹായ് ഹലോ നമസ്കാരം ഞാൻ ദേവ് എന്തിനാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് നല്ലേ ആദ്യം അതിന് മുൻപായിട്ട് MS മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ MS മീഡിയ പുതിയൊരു സെഗ്മെൻറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് ചാറ്റ് വിത്ത് ദേവ് ദേവിനോട് സംസാരിക്കാം അപ്പോൾ ഇന്ന് നമുക്ക് ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു മുഖമുണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു സീരിയലാണ് സൂര്യ ടി വിയിൽ ഇപ്പോൾ പോകുന്ന സുന്ദരി എന്ന് പറയുന്ന സീരിയൽ അപ്പോൾ സീരിയലിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കമൻറ്റുകൾ പറയുന്ന എന്തിനാണ് ഈ കുട്ടി ഇങ്ങനെ അഭിനയിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുന്ന ഒരു കഥാപാത്രം ഉണ്ട് ആ കഥാപാത്രം ചെയ്ത പാർവതിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പാർവതി രാജൻ ശങ്കരാടി പേരുകൾക്കും നിങ്ങൾക്ക് അറിയാമായിരിക്കും പാർവതിയുടെ അച്ഛനെന്ന് പറയുന്നത് രാജൻ സാർ ഒരു ഡയറക്ടറായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളാണ് ഇന്ന് നമ്മുടെ കൂടെ നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ വേണ്ടി വന്നത് പാർവതി സ്വാഗതം ചാറ്റ് വിത്ത് ദേവിലേക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രേക്ഷകർ പാർവതിയെ ഓൺ സ്ക്രീനിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഓഫ് സ്ക്രീനിൽ വരുന്നത് വളരെ റെയറാണ് ഞാനും അധികമൊന്നും ഓൺ സ്ക്രീൻ കണ്ടിട്ടില്ല സോറി ഓഫ് സ്ക്രീൻ കണ്ടിട്ടില്ല അല്ല ഓഫ് സ്ക്രീൻ കണ്ടിട്ടില്ല അപ്പോൾ ഇതിനു മുന്നേ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ഇതുപോലെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇങ്ങനെ ലൈവ് ആയിട്ടുള്ളത് ആദ്യമാണ് അതിന് മുന്നേ കപ്പ ടിവിയിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അത് ചെയ്യാനുള്ള ഭാഗ്യം എന്തായാലും എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പാർവതിയുടെ ഫസ്റ്റ് പ്രോജക്റ്റ് ഏതായിരുന്നു ഫസ്റ്റ് ഞാൻ ചെറിയ കുട്ടിയാകുമ്പോഴാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ വന്നത് അച്ഛൻ്റെ ഒരു വർക്കിലാണ് ഒരു ആൽബം ആയിരുന്നു മ്യൂസിക് ആൽബം ആയിരുന്നു അതൊരു 6 വയസ്സെന്നുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് പിന്നെ ഒരു ആഡ് ചെയ്തിരുന്നു അതും അച്ഛൻ്റെ തന്നെ വർക്കായിരുന്നു ഇന്നസെന്റ് അങ്കിളും ഉർമിള ഉണ്ണി മാം അവരെല്ലാവരും ഉള്ളൊരു ആഡായിരുന്നു ഒരു മാട്രസിന്റെ ആഡ് അത് കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടി വലുതായിട്ടാണ് ജൂലൈ 4 അതിൽ വിജയരാഘവൻ സാറിന്റെ മകളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഓരോ സ്റ്റേജിൽ ഓരോരോ ഇപ്പം അച്ഛൻ്റെ ഓരോ വർക്കുകളിലാണ് ഞാൻ ആദ്യം ചെയ്തത് പിന്നെ വലുതായതിനു ശേഷമാണ് പാപം ചെയ്യാത്തവർക്ക് അല്ലറിയിട്ട് ആ മൂവിയിലൊരു ക്യാരക്ടർ ചെയ്തിരുന്നു അത് കഴിഞ്ഞ് മേജർ രവി സാറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജില്ലമ്പെപ്രെ അതിലൊരു ഹീറോയിൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് കുറേ പ്രോജക്ട്സ് ചെയ്ത് വന്നിട്ട് ഇപ്പൊ നിൽക്കുന്നത് സുന്ദരി എന്ന് പറയുന്ന സീരിയലാണ് എങ്ങനെയാണ് ഇപ്പോ ഇഷ്ടപ്പെട്ടതിനാണോ കരിയർ ചൂസ് ചെയ്തത് ആക്ടിംഗിലേക്ക് കുട്ടിക്കാലപ്പം അച്ഛൻ വിളിച്ചപ്പോ എങ്ങനെയായിരുന്നു അതിന്റെ റെസ്പോൺസ് അച്ഛൻ എന്നെ അത് വെച്ച് പല അഡ്വാൻറ്റേജ് എടുക്കുമായിരുന്നു എങ്ങനെയാ അതായത് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാ കേട്ടില്ലെങ്കിൽ മര്യാദക്ക് നീ പറയണ അനുസരിച്ച് അല്ലെ നിന്നെ ഞാൻ കട്ട് ചെയ്തോളാം ഭീഷണിപ്പെടുത്തായിരുന്നു ഓക്കെ എനിക്ക് എന്നോട് ഭയങ്കര താല്പര്യമാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ജീനിൽ അത് കിടക്കുന്നുണ്ട് എന്നുവെച്ചാ അച്ഛന്റെ അമ്മാവനാണ് ശങ്കരാടി മുത്തച്ഛൻ മുത്തച്ഛൻ മുതല് നമ്മള് ഈ ഒരു ഫീൽഡായിട്ട് ബന്ധപ്പെട്ടവരാണ് അപ്പൊ നമുക്ക് ആ ഒരു ആഗ്രഹം അങ്ങനെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ അങ്ങനെ ഉണ്ടായതാണ് അപ്പൊ അച്ഛന്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോ പേടിയുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു ഫീൽ എങ്ങനെയായിരുന്നു അച്ഛന്റെ ഒപ്പം ഇല്ല അച്ഛൻ വഴക്ക് പറയും അത് വർക്കിന്റെ സമയത്ത് അച്ഛൻ ഡയറക്ടർ വഴക്കൊക്കെ പറയും പിന്നെ ജൂലൈ 4 അഭിനയിക്കുമ്പോഴാണെങ്കിലും ജോഷിയങ്കിൾ പറയുന്നതിന് മുമ്പ് അച്ഛൻ വന്നിട്ട് വേഗം വഴക്കൊക്കെ പറഞ്ഞ് സെറ്റിൽ അങ്ങനെയായിരുന്നു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഇപ്പം ദിലീപേട്ടനോടൊപ്പം അഭിനയം ജൂലൈ 4 കോമ്പിനേഷൻ ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ആ ഒരു അയ്യോ ഭയങ്കര നമ്മളെ കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ആക്ടറാണ് നമ്മൾക്ക് നമ്മളെ കംഫർട്ടബിൾ ആക്കും ഇപ്പൊ ഞാൻ ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ ചെല്ലുമ്പോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ജോഷിയങ്ങളുടെ സെറ്റ് ഞാൻ ഇങ്ങനെ എന്താ ചെയ്യണം എനിക്കൊന്നും അറിയില്ല അപ്പൊ
ആള് നമ്മള് ഭയങ്കര കംഫർട്ടബിൾ. പിന്നെ ചെറുപ്പം മുതൽ അറിയാം ദിലീപ് ഏട്ടനെ, നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും വരുമായിരുന്നു. മിനിത്തി താലിയേട്ടന്റെ ഡിസ്കഷൻ ആ സമയം മുതൽ എപ്പോഴും വീട്ടിൽ വന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ വലിയ പ്രശ്നം അങ്ങനെ പോയി. അപ്പൊ സിനിമയിൽ നിന്ന് സീരിയലിലേക്ക് വരുമ്പോ എനിക്ക് തോന്നുന്നു അന്നാ കരീന, അന്നാ കരീനയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? അതൊരു വലിയ കഥയാണ്. അതായത് ഞാൻ ഒരു ഡിപ്ലോമ ചെയ്തിരുന്നു കുച്ചിപ്പുടിയിൽ. അതിന് ഞങ്ങൾക്ക് ബാംഗ്ലൂരാണ് എക്സാം വരിക. ബാംഗ്ലൂർ എ വൈ യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തത്. അപ്പോൾ ക്ലാസ്സൊക്കെ സംഗീത നാടക അക്കാദമി തൃശ്ശൂർ വെച്ചിട്ടാണ്. അപ്പോൾ എക്സാം എഴുതാനായിട്ട് ഞാൻ ബാംഗ്ലൂർ പോയ സമയത്ത് ഞങ്ങൾക്ക് തിരിച്ചു വരാൻ നേരത്ത് ഫ്ലൈറ്റ് മിസ്സായി. ഫ്ലൈറ്റ് മിസ്സായി ഞാൻ അന്ന് തന്നെ നമുക്ക് തിരിച്ചു വരണം, കാരണം ഭാഷ അറിയില്ല, സ്ഥലം അറിയില്ല. അപ്പോൾ അതിനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് ഞാൻ അവിടെ നമ്മുടെ ഇൻഡിഗോ ആയിരുന്നു ഞങ്ങൾ ഫ്ലൈറ്റ് എടുത്ത്. അപ്പൊ അവിടുത്തെ കസ്റ്റമർ സർവീസ് കൗണ്ടറിൽ പോയി നമ്മൾ സംസാരിച്ചു. സംസാരിച്ചു കഴിഞ്ഞപ്പോ ഒരു മലയാളി ഒരു ചേച്ചി ഉണ്ടായിരുന്നു, മിൽക്ക എന്ന് പറയട്ടെ. അപ്പൊ ആ ചേച്ചി വന്നിട്ട് നമ്മളിങ്ങനെ ഹെൽപ്പ് ചെയ്തു, ഒരു മാനേജറായിട്ടൊക്കെ സംസാരിച്ചു. അന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് വരാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തു. അങ്ങനെ ആ ചേച്ചിയായിട്ട് പരിചയമായതിന്റെ പേരിൽ ഭാസ്കർ അരവിന്ദ് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനായിട്ട് ആ ചേച്ചി കണക്ട് ചെയ്തു തന്നു. ആ ചേട്ടൻ ഇങ്ങനെ കാസ്റ്റിംഗ് അതെല്ലാം ചെയ്യുന്ന ആക്ടറാണ്, ഒക്കെ ചെയ്യുന്നുണ്ട്, കാസ്റ്റിംഗ് ഒക്കെ ചെയ്തു കൊടുക്കും. അപ്പൊ ആ ചേട്ടൻ വഴിയാണ് ഞാൻ ഹരിച്ചേട്ടനെ പരിചയപ്പെടുന്നത്. ഹരിച്ചേട്ടൻ അന്നാ കരീനയുടെ പ്രൊഡക്ഷൻ മാനേജറാണ്. ഹരിച്ചേട്ടനെ പരിചയപ്പെട്ടു, അങ്ങനെയാണ് അന്നാ കരീനയിൽ എത്തുന്നത്. എനിക്ക് ഒരു ഡിഫറൻറ്റ് ക്യാരക്ടർ വന്നു അന്നാ കരീനയിൽ. ഞാൻ ആ സീരിയൽ കുറച്ച് കാണാറുണ്ടായിരുന്നു, കാരണം രാജീവ് സാറിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം വെച്ചാൽ, വഞ്ചി തുഴയുന്ന ഒരു പെൺകുട്ടി, അത് നേരത്തെ അങ്ങനെ എന്തോ നീന്തൽ അറിയുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ? അപ്പോൾ എങ്ങനെയാ ആ ഒരു ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അയ്യോ, ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ ജീവിതത്തിൽ ചെയ്യില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളാണ് ഞാൻ വഞ്ചി തുഴയുക. ഞാൻ ഒരിക്കലും ഒരു എന്താ പറയുക, ഈ താറാവിനെ ഒന്ന് തൊട്ടിട്ട് പോലും ഇല്ല. ഞാൻ താറാവിനെ പിടിക്കുക, കക്ക വരാൻ പഠിക്കുക, അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു പുതിയ പുതിയ കാര്യങ്ങളാണ് പഠിച്ചത്. അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. രാജീവ് സാർ, എനിക്ക് തോന്നുന്നു എന്താണോ ആൾക്ക് വേണ്ടത് ആളത് ഉണ്ടാക്കിയെടുക്കും. അത് എന്ത് തന്നെയാണ് ആർട്ടിസ്റ്റിലാണെങ്കിലും ഈ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നാണെങ്കിലും അത് ആൾ ക്രിയേറ്റ് ചെയ്തെടുക്കും. അപ്പോൾ സാറിൻ്റെ ഒപ്പം വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. ഞാൻ റീസെന്റ് സാറിന് മീറ്റ് ചെയ്തിരുന്നു. അപ്പൊ അതിൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അന്നാ കരീന എന്ന് പറയുന്നത് ഞാൻ എന്റെ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യുമ്പോൾ ട്വൈസ് കൗണ്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. സത്യമാണ് അത്. കാരണം എന്താ വെച്ചാൽ, ഇപ്പോഴും ഞാൻ നമുക്ക് ഭയങ്കര സങ്കടമൊക്കെ വരും ചില സമയത്ത്. അപ്പൊക്കെ ഞാൻ ഇതിന്റെ കമന്റ്സ് ഇങ്ങനെ വായിക്കും, നമുക്ക് ഭയങ്കര ഒരു സന്തോഷം വരും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്ര വലിയൊരു ക്യാരക്ടർ എങ്ങനെ ചെയ്തു എന്ന് ഇപ്പോഴും എനിക്ക് അത്ഭുതമാണ്. സാറിന്റെ കഴിവാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത്ര വലിയ ആക്ടറൊന്നും അല്ല. ഞാൻ അതിൽ ചെല്ലുന്ന സമയത്ത് ഞാനൊരു ബിഗ്നറാണ്. പക്ഷെ സാറ് നമ്മളെ അത്രയും പറഞ്ഞ്, എന്താണോ സാറിന് വേണ്ടത് സാറിന് അത് പറഞ്ഞ് നമ്മളെ ചെയ്യിപ്പിക്കാൻ അറിയാം. അതെ അതെ, പഠിപ്പിച്ചാണ് അതൊരു. ഓക്കെ, അപ്പോൾ സാറിനിപ്പോൾ വർക്ക് ചെയ്ത് മറ്റു ആർട്ടിസ്റ്റ് അവരുടെ സപ്പോർട്ട് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളെല്ലാവരും ന്യൂ കമേഴ്സ് ആയിരുന്നു. ആക്ച്വലി എല്ലാവരും പുതിയ ആൾക്കാരായിരുന്നു. അതിൽ അധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ജയ്സേട്ടൻ ഉണ്ടായിരുന്നു. ജയ്സേട്ടൻ കുറെ മൂവീസിലൊക്കെ ഉള്ളതാണ്. പിന്നെ അങ്ങനെ വളരെ കുറച്ച് പേരാണ്. എല്ലാവരും ഏകദേശം ഒരേ ഏജ് ഉള്ള ആൾക്കാർ, എല്ലാവരും ഏകദേശം ഒരേ ഏജ് ഗ്രൂപ്പിലുള്ളവരാണ്. അപ്പൊ ഭയങ്കര കമ്പനി ആയിരുന്നു. എല്ലാം നല്ല രസമായിരുന്നു ആ ഒരു സെറ്റ്. ഈ വഞ്ചി പോയപ്പോ വീഴ്ച അങ്ങനെ എന്തെങ്കിലും സംഭവം ഇല്ല? ഒന്നും ഉണ്ടായില്ല. സാറിന് ബൈക്ക് ഓടിക്കാൻ പഠിക്കുമ്പോഴേക്കും നമ്മള് വീഴുന്ന അതുണ്ടായിട്ടുണ്ട്. ഞാൻ അതിലൊരു ഒരു സീനില് സ്കൂട്ടി ഓടിക്കുന്ന ഒരു ഇതുണ്ട്. അത് ഞാൻ, എനിക്ക് ആക്ച്വലി ലൈസൻസ് ഉണ്ട്, പക്ഷെ ഞാൻ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല. അപ്പൊ ഇപ്പൊ ഹരിച്ചേട്ടൻ നമുക്കൊരു ഒരു ദിവസത്തെ പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് സ്കൂട്ടി ഓടിക്കാനുണ്ട് പറഞ്ഞു. അവിടെ ഞങ്ങള് ബിഷപ്പ് ഹൗസിലാണ് താമസിച്ചത്, തങ്കശ്ശേരി. അതെ, കൊല്ലം. അപ്പൊ അവിടെ കൊറേ ഏരിയ ഉണ്ട്. നമ്മൾ അതിന്റെ ചുറ്റും ഇങ്ങനെ ഇങ്ങനെ ഞാൻ വണ്ടി ഓടിച്ച് 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 അവസാനം തല ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ ചുറ്റും ഓടിക്കാൻ തുടങ്ങിയിട്ട് ലാസ്റ്റ് അതിൽ നിന്ന് വീണ് അങ്ങനെ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട്. വഞ്ചി തുഴഞ്ഞിട്ട് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എനിക്ക് കുറേ പേര് അതിൽ ഈ പറഞ്ഞ ഒരുമിച്ച് തന്നെ വള്ളം ഈ വഞ്ചി പഠിക്കുന്ന സംഭവങ്ങളാണെന്ന് തോന്നുന്നു. ഞാനുണ്ടായിരുന്നു. തോമസ് അതിലെ ഹീറോ ആണ്. തോമസ് ഉണ്ടായിരുന്നു, ജയ്സേട്ടനും. ഞങ്ങൾ മൂന്നുപേരും കൂടി പോയിട്ട് ഒരു ദിവസം ഞങ്ങൾ തുരുത്തി കൊണ്ടാക്കിയായിരുന്നു. അവരുടെ മാനറിസംസും എല്ലാം പഠിക്കാനായിട്ട്. അപ്പൊ അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഞാൻ ചെയ്ത ക്യാരക്ടറിന് വളരെ സിമിലർ ആണ് ആ കുട്ടിയുടെ സ്വഭാവം. ഭയങ്കര ലൗഡായിട്ട് സംസാരിക്കുന്ന അങ്ങനത്തെ ഒരു കുട്ടി. അപ്പൊ ആ കുട്ടിയാണ് ഞാൻ ശരിക്കും പറഞ്ഞ റെഫറൻസ് ആയിട്ട് വെച്ചത്. അങ്ങനെയായിരുന്നു. ഇനി അവിടെ നിന്ന് ഞാൻ ബാക്കിലേക്ക് പോവാണ്. ഫസ്റ്റ് ടൈം ക്യാമറ എക്സ്പീരിയൻസ്, ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എനിക്ക് ആക്ച്വലി അത് ഓർമ്മയില്ല. ആറ് വയസ്സിൽ, ആറ് വയസ്സുള്ള സമയത്താണ് എങ്കിലും അറിവായ ശേഷം. ഇപ്പൊ ആറ് വയസ്സ് കഴിഞ്ഞു, ജൂലൈ ഫോറിൽ വരുമ്പോൾ കുറച്ചുകൂടെ ഒരു മെച്ചൂർഡ് ആയിരുന്നു. അത് ഓർമ്മയുണ്ട്. അത് ഈ പറഞ്ഞ മാതിരി എന്റെ ഒരു വെക്കേഷൻ സമയത്താണ്. അച്ഛൻ പെട്ടെന്നാണ് വീട്ടിലേക്ക് വിളിച്ചിട്ട് അമ്മോട് പറഞ്ഞു,
അവളെ വേഗം റെഡി ആക്ക, വണ്ടി വരും, പ്രൊഡക്ഷന്റെ വണ്ടി വരും, അപ്പൊ ആള് ഒന്ന് കൊണ്ടുപോകും, ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അന്നൊന്നും നമുക്ക് ഇത്ര ആവേശമില്ല സിനിമയോട്. എനിക്ക് ഇഷ്ടമാണ്, അഭിനയിക്കാനൊക്കെ ഇഷ്ടമാണ്, ഞാൻ സ്കൂളിലൊക്കെ ഡ്രാമ അങ്ങനത്തെ എല്ലാത്തിനും പങ്കെടുക്കും, അതിൽ ഞാൻ വളരെ താല്പര്യമുള്ള ഒരാളാണ്. അപ്പൊ പക്ഷെ സിനിമ എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് വിളിച്ചപ്പോ എനിക്കും ഇതെന്താണ് സംഭവം, ആ പോയി നോക്കാം അച്ഛൻ്റെ, ഞാൻ ലൊക്കേഷൻസിലൊക്കെ പോവാറുണ്ട്, എപ്പോഴും പോവാറുണ്ട്. അങ്ങനെ പോയി പോയി കഴിഞ്ഞപ്പോ എൻ്റെ കൂടെ ഒരു ചേച്ചിയും കൂടെ ഉണ്ട്, എൻ്റെ സിസ്റ്ററായിട്ടല്ല അഭിനയിക്കുന്നത്, പല്ലവി എന്നാണ്. അപ്പൊ അവരായിട്ടൊക്കെ ഭയങ്കര കമ്പനിയായി. പിന്നെ ആദ്യത്തെ സീൻ എനിക്ക് തോന്നുന്നു അതില് എൻ്റെ അതെന്തായിരുന്നു മറന്നുപോയി, ദിലീപങ്ങള് സോറി ദിലീപേട്ടൻ വന്നിട്ട്, അയ്യോ അതന്നെയാണ് എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ ഒരു സീനായിരുന്നു. ആ നമ്മുടെ വീട്ടിൽ വന്നതായിട്ട്, അതായത് എൻ്റെ അച്ഛൻ വിജയരാഘവനങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വന്നത്, അങ്ങനെ എന്തോ ഒരു ഇതായിരുന്നു ഓർമ്മ ശരിയാണ്. കൊറേ വർഷം കരഞ്ഞിരിക്കുന്ന സീനൊക്കെ ആയിരിക്കും മരണം സീൻ എന്ന് പറയുമ്പോൾ. അല്ലല്ല മരണമല്ല, വരുന്നത് മരണമൊക്കെ കൊറേ കഴിഞ്ഞിട്ട്, അയ്യോ അത് കരച്ചില് കഷ്ടപ്പെട്ടു ഞാൻ കരയാനൊക്കെ ആയിട്ട് വേണ്ടി വന്നു. അപ്പൊ ഇനി ഈ സിനിമയിൽ നിന്ന് സീരിയലിലേക്ക് വന്നു, ഈ രണ്ടും നമ്മൾ ഡിഫറൻസ് എങ്ങനെ ഫീൽ ചെയ്യുന്നു? എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യുന്നു, എനിക്കാണ് കുറച്ചും കൂടി, കാരണം ഞാൻ ഒബ്വിയസ്ലി എനിക്ക് അച്ഛൻ ഡയറക്ടർ ആയതിൻ്റെ പ്രിവിലേജസ് ഉണ്ട്. സിനിമയിൽ പോകും, നമ്മൾ അഭിനയിക്കാൻ പോയപ്പോഴാണെങ്കിലും ഞാൻ പാപം ചെയ്തൊരു ചെറിയൊരു ക്യാരക്ടറാണ് ചെയ്തത്. പക്ഷെ അവിടെ നമ്മൾ ചെന്നപ്പോൾ നമുക്ക് കിട്ടിയ ട്രീറ്റ്മെൻ്റ് പക്ഷെ ഓഫ്കോഴ്സ് നല്ല ഒരു ഇതായിരുന്നു, നല്ല ആൾക്കാരായിരുന്നു എല്ലാവരും. പിന്നെ അച്ഛന് പരിചയമുള്ളവർ ഒരുപാട് മധുബാലങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതിൽ. അപ്പൊ അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് ആണ് കംഫർട്ട് ആണ്. സിനിമ സീരിയൽ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കംഫർട്ടൻസ് എവിടെയാണ് കൂടുതൽ തോന്നിയിട്ടുള്ളത്? പക്ഷെ ഞാൻ ഇപ്പൊ സീരിയൽ അധികം ചെയ്തത് രണ്ടെണ്ണമാണ് ചെയ്തിട്ടുള്ളൂ, രണ്ടും സന്ധ്യ മാമിന്റെ പ്രൊഡക്ഷൻ, കാളിദാസയുടെ പ്രൊഡക്ഷനിലാണ്. അപ്പൊ അവിടെ എനിക്കൊരു എനിക്കൊരു എക്സ്പീരിയൻസ് ആണ്, ആ ഒരു കാളിദാസ പ്രൊഡക്ഷൻ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് വളരെ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ്, ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ് എന്ന് തോന്നാറുണ്ട്. പിന്നെ നമ്മൾ കൂടുതൽ ദിവസം നിൽക്കുന്ന സീരിയൽ ആകുമ്പോൾ നമ്മളൊരു കുറേ ദിവസം അവരായിട്ട് മിങ്കിൾ ചെയ്യണം, അപ്പൊ നമുക്ക് കുറേ ദിവസം കുറേ കാലം ഉണ്ടാവും എന്ന് പറയുന്നത് ആ ഒരു ഫാമിലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും.